Hi friends, welcome to Jisha's Flavours. I am preparing Mulappicha payar vechittulla oru thoran aanu. Appo ivide njan Cherupayar aanu eduthittullathu. Payar vargangalokke mulappichu kazhikkumbolaanu aarogyathinu koodathal nallathu. Appo njan ivide oru cup Cherupayar aanu eduthittullathu. Athu nannayittu nammal kazhikiyathinu shesham oru 6 muthal 8 manikkoor vare vellathil onnu kudirthu vekkanam. ഇപ്പോൾ ഞാൻ ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 8 മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം ഇപ്പോ ഏകദേശം 8 മണിക്കൂർ ആയിട്ടുണ്ട് ചെറുപയർ ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം ഒരു ഹോൾ ഉള്ള പാത്രത്തിലേക്ക് ഇത് അഴിച്ചു മാറ്റാം അതിനു ശേഷം ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ചെറുപയർ വെള്ളത്തിൽ ഇട്ടത് വൈകിട്ടാണ് ഞാൻ ഇത് എടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചത് അതായത് മുളപ്പിക്കാൻ വെച്ചത് പിറ്റേ ദിവസം രാവിലെയാകുമ്പോൾ ഇതേ രീതിയിൽ ചെറിയ ചെറിയ മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുപയർ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തോരൻ തയ്യാറാക്കാം ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് ഇവിടെ ഞാൻ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളപ്പിച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഞാനത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ വളരെ സിമ്മിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ചെറിയുള്ളിയും പച്ചമുളകും ഞാൻ തേങ്ങയോടൊപ്പമാണ് ചതച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു 4-5 പച്ചമുളക് അത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ചെറുപയർ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം തേങ്ങയുടെ പച്ചച്ചോവയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ മുളപ്പിച്ചിട്ട് പയർ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു